മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം വിജയിച്ചു. വിജയം നല്ല വിജയമാണ്. ആകെയുള്ള 35 സീറ്റുകളിൽ 21 ഇടതുപക്ഷത്തിന് ഇത്തവണ ലഭിച്ചത്. അപ്പോൾ ഏതായാലും മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കണമെന്ന് കരുതിയ യു ഡി എഫിന് ബി ജെ പിയുടെ ആ മോഹം വിജയിച്ചില്ല. ഇടതുപക്ഷം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി നിലനിർത്തിക്കൊണ്ട് വിജയം നേടിയിട്ടുണ്ട്. ഇന്നത്തെ കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഈ മഹാമഴവിൽ സഖ്യത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ചത്. ഇപ്പോൾ ബി ജെ പി 2 4 വാർഡുകളിലാണെങ്കിൽ പോലും ഇത്തരം വർഗീയ ശക്തികൾക്ക് വോട്ടിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അപകടമാണ്. അതിന് കാരണം കോൺഗ്രസിന്റെ സഹായമാണ്. ഇന്നത്തെ കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് വിരുദ്ധ ശക്തികളെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിട്ടുള്ള ഈ മഹാമഴവിൽ സഖ്യത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിച്ചത്. മണ്ണൂർ, പൊറോറ, കളറോഡ്, പെരിഞ്ചേരി, മരുതായി, മേറ്റടി, ഇതാണ് എൽ ഡി എഫ് പരാജയപ്പെട്ട 6 വാർഡുകൾ. മറ്റു വാർഡുകൾക്ക് പുറമേയുള്ള 6 വാർഡ്, പിന്നെ ഒരു വാർഡാണ് വരുന്നത്. ഈ 6 വാർഡുകളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഈ ബി ജെ പിയുടെ വോട്ട് കുറയുകയും യു ഡി എഫിന്റെ വോട്ട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമികമായി പരിശോധിച്ചത്. ഇനി വിശദമായി പരിശോധിച്ചാലാണ് എവിടെയൊക്കെ എന്തൊക്കെ എന്നുള്ളത് മനസ്സിലാവുക.